നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. ആമസോൺ പ്രൈമിൽ ഒ ടി ടി റിലീസ് ചെയ്ത മലയാള സിനിമ കുരുതി കാഴ്ചകളിലേക്ക് പോകാം. ആദ്യമേ ഇനിയും ഈ സിനിമ കാണാത്തവർ ഈ വീഡിയോ കട്ടാക്കി ഇപ്പോൾ തന്നെ പോയി സിനിമ കാണുക എന്നൊരപേക്ഷ. എന്താ സിനിമ? ഇത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ, ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക? ആദ്യമേ ഇങ്ങനെയൊരു സിനിമ തന്നതിന്, പറയേണ്ട വിഷയം ഇപ്പോഴെങ്കിലും പച്ചയായി പറഞ്ഞതിന് അണിയറ പ്രവർത്തകർക്ക് നന്ദി. കഥയും മേക്കിങ്ങും ഡയലോഗും കാസ്റ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും അഭിനയങ്ങളും ക്യാമറയും, അങ്ങനെ സിനിമയിൽ ഓരോന്നും എടുത്തു പറയാം. സിനിമ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ എന്നാഗ്രഹിച്ചു, കാരണം ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എത്ര പറഞ്ഞാലും ഇവറ്റകൾ കേൾക്കില്ലല്ലോ. ഇനി ഈ സിനിമയ്ക്ക് ഒരു മതച്ചുവയുണ്ട്. തങ്ങളുടെ മതത്തിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ മോശമായി ചിത്രീകരിച്ച സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് മതം കലക്കി കുടിച്ചവർ എപ്പോഴാണോ ഇറങ്ങി വരിക. ഇറങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സിനിമ എടുത്തു കാണിച്ച് മനസ്സിലാക്കിയ വിഷയവും അതുതന്നെയാണ്. 2 മണിക്കൂർ ഉണ്ടായ കാഴ്ചയിൽ ഒരു സമയം പോലും കണ്ണുവെട്ടിച്ചില്ല എന്നതാണ് സത്യം. അവരുടെ ആശയങ്ങളും നമ്മുടെ ആശയങ്ങളും രണ്ടും തമ്മിലുള്ള താരതമ്യങ്ങളായിരുന്നു അവസാനം വരെ. അവസാനം തോറ്റത് നമ്മൾ തന്നെയാണ്. നമ്മൾ എന്നുദ്ദേശിച്ചത് മനുഷ്യരെയാണ്. ഓരോ ഷോട്ടും മികച്ചതായിരുന്നു. എവിടെ കട്ട് ചെയ്യണം, എവിടെയൊക്കെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം, എവിടെ എന്ത് ഡയലോഗ് പറയണം എന്ന വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. പൃഥ്വിരാജും മാമുക്കോയയും മുരളിഗോപിയും റോഷനും സ്രിന്ദയും ഷൈൻ ടോം ചാക്കയും മണികണ്ഠനും, അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും ഡയലോഗ് ഡെലിവറിയും മികച്ചു നിന്നു. നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. നമുക്കൊക്കെ ഓന്തിൻ്റെ സ്വഭാവമാണ്. എപ്പോൾ വേണമെങ്കിലും നിറം മാറാം. അങ്ങനെ നിറം മാറിപ്പോകാൻ ചവിട്ടി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. ആ നിറമാറ്റം ചവിട്ടിനിൽപ്പ് നല്ലതിലേക്കാകട്ടെ. ജാതിയില്ല, മതമില്ല, ദൈവമില്ല, മനുഷ്യനെല്ലാം ഒന്നാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ അടഞ്ഞുകിടക്കുന്ന ജാതി വരെയുണ്ട്, മതവരെയുണ്ട്. അതൊരു സമയമായാൽ നമ്മൾ പോലും അറിയാതെ വന്നു പോകും. അപ്പോൾ നമ്മൾ ഒരു സമുദായത്തിന് കീഴിലാകും. നമ്മുടെ സമുദായം, അവരുടെ സമുദായം എന്നിങ്ങനെ രണ്ടായി പിളരും. മനുഷ്യൻ്റെ ആ വെറിയെ നല്ലവണ്ണം വരച്ചു കാട്ടിത്തരാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്താണോ പ്രേക്ഷകരോട് സിനിമ സമ്മതിക്കുന്നത്, അത് നല്ല രീതിയിൽ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുകയും കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും തിരുത്തേണ്ടവർക്ക് തിരുത്താനുമുള്ള അവസരം സിനിമ നൽകുന്നുണ്ട്. സിനിമയോടൊപ്പം നമ്മളും ചേരുമ്പോൾ, കാഴ്ചയ്ക്കും അഭിപ്രായത്തിനോടൊപ്പം നമ്മളും നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതവും ചുറ്റുമുള്ള ജീവിതവും മനുഷ്യൻ്റെ ഉള്ളിലുള്ള മറ്റൊരു ജീവിതവും എല്ലാം വെട്ടിത്തുറന്ന് പറയുമ്പോൾ കുരുതി നല്ലൊരു ചിത്രം തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള സിനിമകൾ ഉണ്ടാകട്ടെ. നല്ലൊരു കാഴ്ച, നല്ലൊരു സിനിമ കണ്ട സന്തോഷം എന്നിലുണ്ടായി. ഇനിയും സിനിമ കാണാത്തവർ പോയി കാണുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ചൂടെ ചെറുക്കുക. മറ്റൊരു സിനിമയായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഒരു ശബ്ദം ഈ ഒരു ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.